നിങ്ങളുടെ കിച്ചൺ ഡിസൈൻ ചെയ്യുകയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കിച്ചൺ കൂടുതൽ ഓർഗനൈസ് ചെയ്യാനും കൂടുതൽ ഉപയോഗപ്രദമാക്കാനും മനോഹരമാക്കാനും ശ്രമിക്കുകയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഒരു നല്ല കിച്ചൺ ഡിസൈൻ ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ട അഞ്ച് പോയിന്റുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു നല്ല കിച്ചൺ ഡിസൈൻ ചെയ്യുന്നതിനായി ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് കിച്ചണിൽ ഒരു കുക്കിംഗ് കറക്റ്റായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളെയും ഒരു ലിസ്റ്റുണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനായി ഞാനൊരു ടിപ്പ് ഷെയർ ചെയ്യാം അതായത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടി നിങ്ങൾക്കിഷ്ടമുള്ള ഏറ്റവും നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങൾ കുക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളിത് മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ ആവശ്യങ്ങൾ നിങ്ങൾ വരും കിച്ചണിൽ ഉണ്ടാകുന്ന ഓരോ ആവശ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അതായത് ആദ്യം നമുക്ക് വേണ്ടത് ഒരു കുക്കിംഗ് തുടങ്ങാനായിട്ട് ആദ്യം വേണ്ടത് ഒരു പാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പാത്രങ്ങൾ കിച്ചണിലുള്ള പാത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ളൊരു സ്ഥലം വേണമെന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റൗവിലേക്കോ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് വേണ്ടി വരുന്നത് മിക്കപ്പോഴും ഒരു ഓയിലായിരിക്കും അപ്പോൾ നമുക്ക് ഓയിലിന് ഓയിൽ ബോട്ടിൽസ് വെക്കാനുള്ള ഒരു സ്ഥാനം നമ്മുടെ കിച്ചണിൽ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് നോട്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വേണ്ടി വരുന്നത് വെജിറ്റബിൾസ് പോലെയുള്ള മറ്റുള്ള കാര്യങ്ങളാണ് അപ്പോൾ വെജിറ്റബിൾസ് എവിടെ വെക്കാം അതിന് നമുക്ക് ഫ്രിഡ്ജാണ് നോർമലി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫ്രിഡ്ജിനുള്ള ഒരു പൊസിഷൻ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വെജിറ്റബിൾസ് കട്ട് ചെയ്യുക അതിനെ കുക്കിങ്ങിനായി പാകപ്പെടുത്തുക എന്നുള്ളൊരു സ്റ്റെപ്പാണ് വരുന്നത് അപ്പം നൈഫ് കട്ടിങ് ബോർഡ് പോലെയുള്ള കാര്യങ്ങൾ എവിടെ വെക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരികയും നമുക്കത് നോട്ട് ചെയ്യുകയും ചെയ്യാം അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കറികൾക്ക് വേണ്ട മസാലകൾ അങ്ങനെയുള്ള പൗഡർ ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ആവശ്യം വരുന്നത് അപ്പോൾ അത് വെക്കാനുള്ള ഒരു സ്ഥലം വേണം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലായി അത് നമുക്ക് നോട്ട് ചെയ്യാം അത് കഴിയുമ്പോൾ നമ്മൾ കുക്കിങ് കുക്കിങ് ചെയ്യുന്നു ആ ഒരു ഭക്ഷണം നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നു അത് കഴിഞ്ഞാൽ നമ്മളതൊരു ഗസ്റ്റിന് എപ്പോഴും നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാത്രങ്ങളിലായിരിക്കും നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള പാത്രങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കാനുള്ളൊരു സ്പേസ് നമ്മുടെ കിച്ചണിൽ കൺ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അത് നോട്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ എപ്പോഴും തന്നെ നമുക്കറിയാവുന്ന പോലെ ഈ ഒരു കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും കിച്ചൺ വൃത്തികേടായിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ക്ലീനിങ് നമുക്ക് ആവശ്യം വരും അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യാം അതിൻ്റെ ക്ലീനിങ്ങിനുള്ള എക്വിപ്മെൻസുകൾ അതൊക്കെ എവിടെയാണ് വെക്കുക ക്ലീനിങ് ഐറ്റംസ് എവിടെ വെക്കുക അപ്പോൾ അതിനും ഒരു സ്പേസ് കണ്ടെത്തേണ്ടത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അതും നോട്ട് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു നോർമൽ ഒരു കിച്ചണിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇതിനുള്ള എല്ലാത്തിനുള്ളൊരു സ്പേസ് കണ്ടെത്തി കഴിയുമ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു കിച്ചൻ്റെ റിക്വയർമെൻസുകളായി എന്നാൽ ഇതിനപ്പുറത്തേക്ക് ചില ചില ചിലരുടെ ജീവിത അനുസരിച്ച് ചിലപ്പോൾ മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ ഗ്രില്ല് അല്ലെങ്കിൽ ചിലപ്പോൾ വാഷിംഗ് മെഷീൻ അങ്ങനെ അല്ലെങ്കിൽ ഡിഷ് വാഷർ ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളും കിച്ചണിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ടാവാം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നോട്ട് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു കിച്ചണിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞു ഇതുപോലൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയും ആ ലിസ്റ്റിലുള്ള ഒരു കാര്യങ്ങളും വിട്ടുപോകാതെ ആ കിച്ചണിൽ അതെല്ലാം പണിതെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ലൊരു ഒരു കിച്ചൺ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ സീക്രട്ട് നല്ലൊരു കിച്ചൺ ഡിസൈൻ ചെയ്യുന്നതിലെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് പ്രധാനമായും നമുക്ക് ഒരു സ്റ്റോറേജിനുള്ള സ്ഥലം കുക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം വാഷ് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഇതാണ് ഒരു കിച്ചണിലെ പ്രധാനമായ ആക്ടിവിറ്റീസ് ഇത് മൂന്നിനെയും നമ്മൾ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് കിച്ചൺ ഡിസൈനിങ്ങിലെ ഏറ്റവും ആക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ മൂന്നിൻ്റെയും പുസ്റ്റിനെയും ചേർത്ത് നമ്മൾ പറയുന്നത് വർക്ക് ട്രയാങ്കിൾ എന്നാണ് ഈ വർക്ക് ട്രയാങ്കിൾ എത്രമാത്രം ലെങ്ത് കുറച്ച് വെക്കാൻ പറ്റുമോ അതാണ് നല്ലത് അതായത് നമ്മൾ അത്രയും നടന്നാൽ മതിയാവും കിച്ചണിൽ സ്റ്റോറേജ് സ്പേസുകൾ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് കുക്ക് ചെയ്യുന്നതിൻ്റെ പാത്രങ്ങൾ എവിടെ വെക്കാം എന്നുള്ളതാണ് അതുപോലെ അരി പയർ വർഗ്ഗങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെ ചെയ്യാം വെജിറ്റബിൾസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അറിയാം നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിനുള്ള പൊസിഷൻ എവിടെയാണ് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം വലിയ ഫ്രിഡ്ജാണ് നമുക്ക് വേണ്ടത് അത് നമ്മുടെ ഫാമിലിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് അതൊരു അതിനുള്ള ഒരു വലിയ ഫ്രിഡ്ജ് ആണ് വേണ്ടതെങ്കിൽ അതിനുള്ള ഒരു ഫ്രിഡ്ജ് സെലക്ട് ചെയ്യുകയും അതിനെ വെക്കാനുള്ള സ്പേസ് കണ്ടെത്തുകയും ചെയ്യുക അത് ഒരു കണ്ടെത്തേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് വാഷിങ്ങിനുള്ള സ്ഥലമാണ് അതായത് ഒരു സിങ്ക് വെക്കാനുള്ള സ്ഥലം ഈ മൂന്ന് കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ പൊസിഷൻ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് തേങ്ങ അല്ലെങ്കിൽ സവോള പോലെയുള്ള കാര്യങ്ങൾ അതിന് നമുക്ക് എയർ സർക്കുലേഷനുള്ള സ്ഥലം ആവശ്യമുണ്ട് ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു സ്പേസ് കണ്ടെത്തുക കൈ എത്തുന്ന സ്ഥലങ്ങളിൽ വെക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് സിങ്കിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടോ അതിനോട് അടുത്ത് തന്നെയോ ഒരു വേസ്റ്റ് ബിൻ വെക്കേണ്ടതായിട്ടുണ്ട് ആ വേസ്റ്റ് ബിന്നിനെ തന്നെ നമ്മൾ രണ്ട് വേസ്റ്റ് ബിൻസ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓർഗാനിക് വേസ്റ്റുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകളും നമുക്ക് അവിടെ തന്നെ നമ്മുടെ കിച്ചണിൽ തന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും അടുത്തതായി നമ്മൾ പ്രധാനമായും കണ്ടെത്തേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് കുക്കിങ്ങിനുള്ള സ്ഥലമാണ് കിച്ചണിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഇതൊരു സ്റ്റൗവാകാം അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ കുക്കറാകാം അല്ലെങ്കിൽ നമ്മൾ വിറക് വെച്ച് കത്തിക്കുന്ന ഒരു അടുപ്പുവാകാം ഇത് എവിടാണിതിൻ്റെ ഒരു പൊസിഷൻ എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ഡിസൈഡ് ചെയ്യാനുണ്ട് അത് കണ്ട് അത് ചിന്തിക്കുമ്പോൾ വാസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൾസ് ഫോളോ ചെയ്യാം അങ്ങനെ ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിൻഡോയുടെ തൊട്ട് താഴെയായിട്ട് ഇത് വരാതെ ശ്രദ്ധിച്ചാൽ നല്ലതാണ് കാര്യം ഒരു ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിൻഡോയിൽ ഒരു ഇലക്ട്രിക്കൽ ചിമ്മിനി ഫിക്സ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരും അതേപോലെ വിൻഡോയിൽ നിന്ന് കാറ്റ് വന്ന് ഇത് ഗ്യാസ് ഗ്യാസ് ആണെങ്കിൽ അത് കെട്ടുപോകാനായിട്ടുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് ആ ഒരു പൊസിഷനിലെ വിൻഡോയുടെ തൊട്ട് താഴെയായിട്ട് ഇത് വെക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക നല്ലൊരു കിച്ചൺ ഡിസൈൻ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കൃത്യമായ ഒരു ഇലക്ട്രിക്കൽ പ്ലാനിംഗ് ആണ് കിച്ചനിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എക്യൂപ്മെൻറ്റുകളുടെയും ഒരു പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്യൂപ്മെൻറ്റുകൾക്ക് വേണ്ട ഇലക്ട്രിക്കൽ റിക്വയർമെൻറ്റ് എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഓരോ എക്യൂപ്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സിക്സ് ആംസ് ആണോ വേണ്ടത് ചിലത് സിക്സ്റ്റീൻ ആംസ് ആണ് വേണ്ടത് അത് നമ്മൾ തീരുമാനമാക്കുക ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ എവിടെയൊക്കെയാണോ ഈ ഐറ്റംസ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഈ ഒരു നമുക്ക് വേണ്ട റിക്വയർമെൻറ്റും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഇത് നമുക്കൊരു ഇലക്ട്രീഷ്യൻ നമ്മുടെ ഇലക്ട്രീഷ്യനോട് പറഞ്ഞ് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ ഈ ലിസ്റ്റ് നമ്മളെ സഹായിക്കും ചില എക്വിപ്മെൻറ്റുകൾ അതായത് മൈക്രോവേവ് പോലെയുള്ളത് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഫ്രിഡ്ജുകളൊക്കെ നമ്മൾ ഉടൻ ക്യാബിനറ്റിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അതിനുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ ആ ക്യാബിനറ്റിൻ്റെ അകത്തും അതിനുള്ള കൺട്രോൾ നമ്മൾ പുറത്തുമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കിച്ചൺ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഓരോ എക്വിപ്മെൻറ്റുകൾ എവിടെ വരണം എന്നും അതിന് എത്ര പവർ ആവശ്യമുണ്ടോ എന്നുള്ളതും നമ്മൾ തീരുമാനിക്കുകയും അതിനനുസരിച്ച് ഇലക്ട്രീഷ്യനോട് പറഞ്ഞ് നല്ല രീതിയിൽ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കേണ്ടതും അത്യാവശ്യമാണ് ഇലക്ട്രിക്കൽ പോയിൻറ്റുകൾ ഏത് ഹൈറ്റിൽ വെക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൗണ്ടർ ടോപ്പിൽ വരുന്ന എക്യൂപ്മെൻസുകളായിട്ടുള്ള മിക്സി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ആണ് നമ്മൾ പോയിൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ഫ്ലോറിൽ നിന്നും ഒരു നൂറ്റി പത്ത് തൊട്ട് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിന് ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ നമുക്കത് പൊസിഷൻ ചെയ്യാവുന്നതാണ് എന്നാൽ ചില ഐറ്റംസ് കൗണ്ടറിന് താഴെ വരുന്ന ഐറ്റംസ് ഉണ്ട് അതായത് ചിലപ്പോൾ ഓവനുകൾ മൈക്രോവേവ് ഓവൻ ഗ്രില്ലുകൾ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ പോലെയുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള പോയിന്റുകൾക്ക് നമുക്ക് ഫ്ലോറിൽ നിന്ന് അറുപത് തൊട്ട് എഴുപത്തിഞ്ച് സെൻറ്റിമീറ്ററിന് ഇടയ്ക്ക് പോയിന്റുകൾ നൽകാവുന്നതാണ് നല്ലൊരു കിച്ചൺ ഡിസൈനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്ലംബിങ് പോയിൻ്റുകളാണ് കിച്ചണിലെ എവിടേക്കാണ് നമുക്ക് ഫ്രഷ് വാട്ടർ വേണ്ടത് എവിടുന്നൊക്കെയാണ് നമ്മൾ വേസ്റ്റ് വാട്ടർ മാനേജ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പ്ലംബിങ് പ്ലാനിങ്ങിൽ ഉദ്ദേശിക്കുന്നത് പ്ലംബിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കിച്ചണിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് സിങ്ക് ആണ് അതിന് വേണ്ടി വരുന്നത് നമുക്ക് ഏറ്റവും ഒരു പ്രധാനമായിട്ടൊരു ഫ്രഷ് വാട്ടർ വേണം അതിൻ്റെ ഒരു വേസ്റ്റ് വാട്ടർ വേണം അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ഹോട്ട് വാട്ടർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിലും ഒരു ഹോട്ട് വാട്ടറിൻ്റെ എക്സ്ട്രാ ഒരു ടാപ്പും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കിച്ചണിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു വാട്ടർ റിക്വയർമെൻ്റ് ആണ് വാട്ടർ പ്യൂരിഫയറിന് വേണ്ടി കൊടുക്കേണ്ട ഒരു പോയിൻറ്റ് അങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പല ഫ്രിഡ്ജുകളിലും വാട്ടർ ഫീഡിങ് ആവശ്യമായിട്ട് വരാറുണ്ട് അതായത് തണുത്ത വെള്ളം നമുക്ക് ഫ്രിഡ്ജിൻ്റെ പുറത്തുനിന്ന് ആക്സസ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു ഫ്രഷ് വാട്ടറിൻ്റെ ലൈൻ കൊടുക്കേണ്ട ആ ടൈപ്പിലുള്ള ഫ്രിഡ്ജുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ അങ്ങനെയുള്ള ഒരു ഫ്രിഡ്ജാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൻ ഫ്രിഡ്ജ് വെക്കുന്ന ലൊക്കേഷനിലും ഒരു പ്ലംബിങ് പോയിൻ്റ് പ്ലാൻ ചെയ്യണം ഒരു നല്ല കിച്ചൺ ഡിസൈനിൽ നമ്മൾ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്ലാനാണ് സാധാരണയായി കാണുന്നത് ഒരു കിച്ചണിലെ ഏതെങ്കിലും ഒരു ഭിത്തിയിൽ ഒരു ട്യൂബ് ലൈറ്റ് വെക്കുകയും ആ കിച്ചണിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടേ വരുന്ന ഒരു സിറ്റുവേഷനാണ് സാധാരണ കാണുന്നത് ഇതിന് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ടാസ്ക് ലൈറ്റിംഗ് ആണ് ടാസ്ക് ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കും പ്രത്യേകം ലൈറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കിച്ചണിലെ ഒരു വാളിൽ നിന്നൊരു ലൈറ്റ് ഉണ്ടാകുന്നതിൽ തെറ്റില്ല ആ ലൈറ്റിനെ നമ്മൾ ഇതിൻ്റെ ഒരു ജനറൽ ലൈറ്റായിട്ട് നമുക്ക് കാണാം എന്നാൽ കുക്കിങ്ങിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കുക്കിങ്ങിൻ്റെ സ്ഥലത്ത് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൗണ്ടറുകൾ ഗ്രാനൈറ്റിൻ്റെ കൗണ്ടറുകളിലെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ ടാസ്ക് ലൈറ്റ് അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ലൈറ്റ് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ക്യാബിനറ്റുകളുടെ താഴെയിൽ നിന്ന് നമുക്ക് ലൈറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ ഈ കൗണ്ടറിൽ നമുക്ക് എപ്പോഴും ആവശ്യത്തിനുള്ള ലൈറ്റ് ഉണ്ടാവും അപ്പോൾ ഇതാണ് ഞാൻ ടാസ്ക് എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒരു ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഈ ലൈറ്റ് നമുക്ക് ഉപയോഗപ്പെടും അതേപോലെ തന്നെ കുക്കിങ്ങിൻ്റെ സ്ഥലത്ത് ആ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്ക് പ്രോപ്പറായിട്ടുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കുക്കിംഗിൻ്റെ ഒരു പാകങ്ങളൊക്കെ നോക്കാനും വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ ഈ പറഞ്ഞ അഞ്ച് പോയിൻറ്റുകൾ നിങ്ങളുടെ കിച്ചൺ കൂടുതൽ ഓർഗനൈസ്ഡ് ആക്കാനും നന്നായി ഡിസൈൻ ചെയ്യാനും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യുക രഞ്ജിത്ത് അസോസിയേറ്റ്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ നന്ദി നമസ്കാരം